കമ്പളിങ്ങ ചെറുതായിട്ട് അരി വെച്ചിട്ട് ചട്ടിയിൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് ഇത് വേവിക്കാൻ വെക്കണം. ഞാൻ ഉപ്പിട്ട് വെള്ളമൊഴിച്ച് ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് ഇത് വേവുമ്പോഴത്തേക്കും സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചെറുതായിട്ട് അരിച്ചിടണം. അതിലേക്ക് അരിഞ്ഞിടണം. കമ്പളിങ്ങ ഇട്ടിട്ട് വെച്ചു വെന്ന് തുടങ്ങി. ഈ സവോള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം എല്ലാം ഇട്ടിട്ട് കുറച്ച് മഞ്ഞളും ഇട്ട അമ്പഴങ്ങ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചു തിളച്ച് കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് വേവിക്കാൻ വെച്ചു. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും അത് അടച്ചു വെച്ച് വേവിക്കും. വെച്ചിരിക്കുന്നതാണ് ഈ അമ്പഴങ്ങയ്ക്കും സവോളയ്ക്കൊക്കെയുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പുണ്ട്, പുളി പിടിച്ചു തുടങ്ങി, പുളി ഇറങ്ങി അമ്പഴങ്ങയുടെ. ഇനി ഇത് തിളച്ച് കഴിയും. വെന്ത് കഴിയുമ്പം കുഴുവ എടുത്തിടാം. സവോളയും പച്ചമുളകും ഇഞ്ചി ഇട്ട് തിളച്ച് ഇനി കുഴുവ ഇടാം. കുഴുവ അതോടൊപ്പം തന്നെ മല്ലിയിലുണ്ട്, കടുക് വറുത്തിടാനായിട്ട്, ഉള്ളി ചെറുതായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, ഉള്ളി ചെറുതായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊഴുവിട്ട് വേവിക്കുന്നു. മീനിട്ടതിന് ശേഷം മീനിട്ട് എണ്ണ മീൻ വെന്തിട്ടുണ്ട്. തേങ്ങ വെച്ചിരിക്കുന്നത് വെള്ളമൊക്കെ പറ്റി തേങ്ങ കൊഴുവിട്ട് വെന്തതിന് ശേഷം തേങ്ങ ചുരണ്ട് കിട്ടു. അതിനുശേഷം ഒരു കഴിഞ്ഞപ്പാട് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുവിട്ട് അരി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് മോഷിച്ച് ഈ പീരിയടെ മേളിൽ ഇടാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നു. തേങ്ങയുടെ വെള്ളം വറ്റി പീര റെഡി ആയി കഴിയുമ്പോൾ മല്ലിയിലയും ഈ അമ്പഴിക കൊഴ പീരിയടെ മുകളിലിട്ട് വേവിച്ച് അങ്ങനെ കുറച്ച് ഡ്രൈ വന്നിട്ടുണ്ട്.
അമ്പഴങ്ങനെ കാഴ്ചയെടുക്കുന്ന മരമാണ് ഇവിടെ കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.